ആ വാഷിംഗ് മെഷീനിലൊക്കെ ഒന്ന് ആറിടിങ്ങളൊന്നേ. ആ മുറ്റത്ത് മുഴുവൻ ഓരോ നായി കിടക്കണേ. ഞാനിവിടെ അടുക്കള തുടക്കിയല്ലേ, തിന്നണ്ടിയോ തിന്ന്. ഇവിടെ വന്ന് കുത്തിരിക്കുകയാണ് നിങ്ങള്. നല്ല കഥ തന്നെ, നിങ്ങൾ ഇങ്ങോട്ട് വരികളൊന്നേ. ഒരു സെൽത്ത് വെറുതെ ഇരിക്കാൻ ഓള് സമ്മതിക്കൂല. എന്തോ ഒരു കോളാണെന്നേ, പൈസാം കാലത്തൊന്ന് കയ്യും കാലും നീട്ടി ഓടങ്ങൊന്ന് കുത്തിരിക്കാനേ ഓളിനെ സമ്മതിക്കൂല. ഞാൻ എവിടെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒരു സൂചി നൂലായിട്ട് വരൂ. ഇതൊന്ന് തുന്നി തരീന്ന് പറഞ്ഞിട്ട് ഒക്കെ മിസീനുണ്ട് അടിക്കാൻ. എന്നാലും ഓളിന്നെ ഇടങ്ങാറാക്കൂ. ഇനി വൈകുന്നേരത്തെ ചായപ്പം കിട്ടലുണ്ടാവില്ല. എന്നോടുള്ള ദേഷ്യത്തിന് എനിക്കിപ്പം കാച്ചി തരലുണ്ടാവില്ല. ഞാൻ തന്നെ കാച്ചേണ്ടി വരൂ. പോയി നോക്കട്ടെ വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് എന്താ കഥ എന്നൊന്ന് ആലോചിക്കുമ്പോ ബേജാറാണ് വാപ്പ. കൈമലിട്ട് തിരുമ്പിയതാ ഞാൻ, അതിനോട് ഇത്ര നിറണ്ട്. ഓയിലിട്ട് ഇങ്ങനെ കുലുക്കുകയാണെങ്കിൽ നിറവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് അവിടെ ഇടണ്ട, വേറെ അയൽമേലാറിട. ഓയിൽ തൈ കിടന്നോട്ടെ. എന്റെയപ്പ ആ ചക്കരക്കുളത്തിലിട്ട് തിരിച്ചാലേ എല്ലാം ഒരേ കളറായി മാറും. തേങ്ങ മുയ്മാൻ ഉണങ്ങിപ്പോയി. ഈ തേങ്ങ മുയ്മാൻ ഉണങ്ങിപ്പോയി. ഇതൊക്കെ ഇനി പറയാൻ എന്താവൂ. അതോ കുലുങ്ങണതൊക്കെ മക്കളെ, ഇനി കൊപ്പരാക്കാനോട്ടെ പറ്റൂ. ഇത് വെളിച്ചെണ്ണാക്കാനേ പറ്റുള്ളൂ. വെയിലത്ത് കൊണ്ടുപോയിട്ട് എടുത്തു വെക്കൂലല്ലോ. പോലെ തന്നെ മീമന് തന്റെ മക്കളെ തേങ്ങ എല്ലാ പമ്പർന്നാണ്. ഈ തേങ്ങ ഒക്കെ നമുക്ക് ഒന്ന് എടുത്ത് വെച്ചൂടെ. അത് ഞാൻ അറിയാതെ ചോദിക്കാണ്. ഉണങ്ങിപ്പോയിരുത്, തിന്നലും മാത്രം പറ്റൂല. എങ്ങനത്തെ പണികളൊക്കെ എടുക്കണോ. എനിക്ക് കഴിയൂല, ഞാൻ ചെയ്തോണ്ട് ഈ എന്റെ പണിയെടുത്ത. തിരക്ക് ഇട്ടിട്ട് പോയി പിടിച്ച് വലിച്ചെല്ലാം കൂടി ചാക്കിലാക്കി വലിച്ച് കൊണ്ടുവരിക. എന്നിട്ട് സുഖമില്ലായിരുന്നു, അഞ്ഞത്തുവാനായിട്ട് ഇവിടെ കിടന്നോണ്ടി. ഞാൻ നോക്കൂ ഇപ്പൊ നല്ലോണം. ഈ നോക്കണ്ട, അന്നോട് ആരാ നോക്കാൻ പറയണത്? അന്നോട് നോക്കാൻ പറയണ്ട ഞാനി. ആ അല്ലെങ്കിൽ ഈ അല്ല എനിക്ക് ഇതൊക്കെ തരുന്നത്. ഞാൻ എന്റെ ഇഷ്ടത്തിന് എടുത്ത് കുടിക്കണ. പൂച്ച അടക്കണ പൂച്ച. ഓ ഓ ഇനിയും തിരിഞ്ഞോണ്ടൊക്കെ. തിരിഞ്ഞോളി തിരിഞ്ഞോളി, നല്ലോണം തിരിഞ്ഞോളി. നിങ്ങള് നമ്മളെ തിരിച്ചിലൊക്കെ കഴിഞ്ഞ് നിങ്ങള് നിക്കി, അപ്പം വിളിച്ചാ വരാ. ഓക്കെ ആ കറ്റുണ്ട്, ആ കല്ലുമ്പൽ വെച്ച് തിരുമ്പിയാ മതി. രാവിലെ എങ്ങനെ ഓട് പുതർത്തിട്ടതാ ആ സോപ്പും പൊടിയിലും വെള്ളത്തിലും. ഉള്ളത് മീമ നരച്ച് പോയിട്ടുണ്ടാവും. ഇന്റെ ഞാൻ കൊടുക്കാത്തതിനെ കൊണ്ട് ഇന്റെ പട്ടത്തിൽ അവിടെ ഉണ്ട്. എപ്പം നോക്കിയാലും ഉള്ളൊരു പരിപാടിയാ. രാവിലെ തന്നെ കുറച്ച് സോപ്പും പൊടിയും വെള്ളവും പാർന്ന് കുറച്ചതിന് കൊണ്ടുപോയിട്ട് വെറുതെ വേണ്ടാത്ത പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു നിൽക്കണ്ട്, നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോളി. നിങ്ങൾ തിരുമ്പും വേണ്ട, ആക്കും വേണ്ട, ആരിടും വേണ്ട. ഞാൻ ആരിട്ടുണ്ട്. ഒരു കുറവുമില്ലല്ലോ.
നടന്നോട്ടെ, ലോനയ്യൂല. ആരിട്ടേക്കട്ടെ, മക്കളെ തുണി കൊപ്പായല്ലേ, പാവല്ലേ. ഓൾ ഇന്ന് രാത്രി ഓൾ അത് ആരിടൂല. അമ്മ ആയത്തെ സാധനമാണ് ഓള്. അല്ല വലിയമ്മങ്ങളെ, ഏത് പാട്ടാ പാടനെ? അത് പണ്ടത്തെ പാട്ടാണ് മക്കളെ. ഞാൻ കേട്ടപ്പോഴത്തേക്ക് കുറച്ചൊക്കെ വേണാറെടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടി സന്തോഷിക്കും മോളെ. എന്താ പറയുന്നത്, ഈ മുക്കും മൂലിയൊക്കെ എപ്പോഴും ഇങ്ങനെ അടിച്ച് വാരണം. എന്നാലും ഒന്നും ഔ, പെട്ടെന്നൊരു പറയത്തില്ല മക്കളെ. നിങ്ങൾ എന്തിനാ വല്യമ്മ ഈ വെയിലത്തൊക്കെ അടിച്ചു വരാൻ നിക്കണേ? അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന്മാര് പുരയിലേക്ക് കേറൂലടി. എന്റെ ചുറ്റും അടിച്ചു വരണോ? അല്ലെങ്കിൽ എന്തേലും വന്ന് കിടന്നാ കാണുവോ? എന്നെ കൊണ്ട് കൂടുതലും ആരെയാണ്? വേണമെങ്കിൽ ആറിയിട്ടൂടെ, അന്റെ നാവ് ഇങ്ങനെ നിലത്തെ കൂടെ ഏയ്യ. ആ നല്ല കഥ തന്നെ. എന്താണെന്ന്, എന്നെ കൊണ്ട് കൂടൂല, വേണമെങ്കിൽ ആറിയിട്ടോ. ആരിട്ടില്ലെങ്കിൽ ആരിടണ്ട എന്ന് എനിക്ക് അറിയില്ല. ആരിടാനെ? ഓ എന്താണ് പഠിപ്പിക്കല്, മോളാടെ പോയാൽ എല്ലാ പണിയും മുഴുവൻ എടുക്കും. ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വമ്പത്തരം. വരി ഇങ്ങോട്ട് അടുക്കളയിലേക്ക്, അത് വേണോ അത് വേണോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പേടിയാണ്, എന്നെ പേടിപ്പിക്കല്ലേ. ഞാൻ എനിക്ക് വേണ്ടിയായി തിന്നോണ്ട് മോള, എന്റെ പൊരന്റെ അകത്തൊന്നും എന്താ തിന്നണ്ടേ എനിക്കറിയാം. വേണ്ട, എറ്റ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം.